നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ കിച്ചൺ ബുക്കിലേക്ക് സ്വാഗതം. ഇപ്പോ കണ്ണിമാങ്ങയൊക്കെ വരുന്ന സീസൺ അല്ലേ, അപ്പൊ നമുക്ക് കണ്ണിമാങ്ങ എല്ലാം പെറുക്കിയിട്ട് അച്ചാറിടാം. അപ്പോ ഈ ഒരു ടൈപ്പ് മാങ്ങ അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതെന്ന് വെച്ചാല് ചൊണയമാങ്ങയാണ്, വെളുത്ത മൂവാണ്ടന്റെ മാങ്ങയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ കണ്ണിമാങ്ങ പെറുക്കാൻ പോവാം. ഒരുപാട് മാങ്ങ വീണെടുക്കുന്നുണ്ട്, അപ്പം നമുക്ക് ഈ മാങ്ങയെല്ലാം ഒന്ന് പറക്കിയെടുക്കണം. അതുപോലെ തന്നെ മുകളിൽ കണ്ടോ, മാവുമ്പോൾ നിറച്ച മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എല്ലാം നമുക്ക് പറക്കിയെടുക്കാം. നേരത്തെ നമ്മൾ പറക്കിവെച്ചുള്ള എല്ലാ മാങ്ങകളും കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിനെ ഞെട്ടി മുറിച്ച് നടുകെ ഒന്ന് കീറിക്കൊടുക്കാം. ഇനി ഇതൊരു കത്തി വെച്ച് സൈഡിൽ ഒന്ന് അമർത്തി കൊടുത്താൽ അതിൻ്റെ അണ്ടിങ്ങ് പുറത്തേക്ക് വന്നോളും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം. ഇതുപോലെ എല്ലാ മാങ്ങയും അരിഞ്ഞെടുക്കാം. അപ്പോൾ മാങ്ങയുടെ ചൊണ കളയണമെങ്കിൽ വെറുതെ ഒന്ന് മാങ്ങയുടെ ഞെട്ടി കളയാതെ തന്നെ മരത്തുമ്മലൊക്കെ മുന്നേക്ക് നമ്മൾ ചെറുതാകുമ്പോൾ ഉരച്ചിരുന്ന പോലെ ഒന്ന് ഉരച്ചാൽ വേഗം ചൊണ കളഞ്ഞിട്ടു. ഇനി ഇതുപോലെ നമ്മൾ പെറുക്കിയെടുത്തിട്ടുള്ള എല്ലാ മാങ്ങകളും ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാ മാങ്ങയും ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടിക്കാലത്തെല്ലാം കൂട്ടുകാരോടൊപ്പം നമ്മൾ പറമ്പിലെല്ലാം നടന്ന് കണ്ണിമാങ്ങയെല്ലാം പെറുക്കി മരത്തുമ്മ അതിൻ്റെ ചൊണയെല്ലാം ഉരച്ച് കളഞ്ഞ് നന്നായി ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി ചേർത്ത് വെയിലെല്ലാം കുളിച്ച് കൂട്ടുകാരോടൊപ്പം കഴിച്ചിരുന്ന ഓർമ്മയിലെ ഒരു നൊസ്റ്റാൾജിയെ കൂടെയാണല്ലേ അത്. ഇതിലേക്ക് വേറെ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാകത്തിന് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ അതുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് വെയിലത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു കിണ്ണത്തിൽ പരത്തിയിട്ടിട്ട് വേണം വെയിലത്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു പീസ് എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ഒരുപാട് വർഷം പിന്നിലേക്ക് പോകും, അത്ര ടേസ്റ്റാണ്. ഒരു നൊസ്റ്റാൾജിയൊക്കെ വരും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.